എടാ, ഞാനൊരു സേഫ് ഗെയിമർ അല്ല, ജിൻഡോ ഒരു സേഫ് ഗെയിമർ അല്ല, സിജോ ഒരു സേഫ് ഗെയിമർ അല്ല, നീ ഒരു സേഫ് ഗെയിമർ അല്ല എന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ സേഫ് ഗെയിമേഴ്സിന്റെ പൂരമാണ്, സ്ട്രോങ് പ്ലെയേഴ്സിനെ വരെ ഇവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. സായിയോട് നമ്മുടെ രതീഷ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ് ലൈവില്. ഈ സമയത്ത് ജിൻഡോ വരുന്നുണ്ട് ആ വഴി. എന്നിട്ട് രതീഷ് പറയുന്നു, ഉദാഹരണം പറയാനാണെങ്കിൽ ഋഷി, അവൻ എന്നെ നോക്കി ചിരിക്കാറ് പോലുമില്ല. അവന്റെ വിചാരം എന്താ, ഞാൻ പുറത്തു പോയൊരുത്തൻ, തോറ്റുപോയൊരുത്തൻ. അതുപോലെ അപ്സര ഫയറായിട്ട് നിന്നതാ, പക്ഷെ ഗ്രാഫ് താഴോട്ട് പോയി. എന്തുകൊണ്ട്? ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ കൂടെ കൂടി നിന്നു. എടാ ജിൻഡപ്പ, സേഫ് ഗെയിമേഴ്സിനെ പൊട്ടിക്കാൻ ഇനി നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടാ, 7 ദിവസം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി. പണിയെടുക്കാതെ പുറത്തേക്ക് പോയതല്ല, ആൾക്കാരെന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് പണിയെടുത്തിട്ട് തന്നെയാണ്. അപ്പൊ സായി പറയുന്നു, പക്ഷെ പുറത്തും ഇങ്ങനെ തന്നെ പാവമായിട്ടിരിക്കുന്നവരുണ്ട്, അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പറഞ്ഞ രതീഷ്, എടാ അങ്ങനെ അല്ലടാ, നിനക്ക് തോന്നുന്നതല്ല, നീ കളിക്കുവാണ്, സേഫ് ഗെയിം കളിക്കുവാണ്. അപ്പൊ സായി അൻസിബയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന ഒരാള് നമ്മുടെ അൻസിബയാണ്, സൈലൻസർ വെച്ചിരിക്കുകയാണ്, അത് മാറ്റി പൊട്ടിക്കാൻ തുടങ്ങിയാൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നു. സി, നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ ആരെയും അടുത്തേക്ക് ചെല്ലുമ്പോ സായിക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത രതീഷിനെ മൊത്തം സംസാരിക്കാൻ സമ്മതിക്കാതെ സ്വയം താൻ വലിയ ഗെയിമറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സായി. അങ്ങനെ ഒരു തോട്ട് ആദ്യം അവസാനിപ്പിക്കണം, എന്നിട്ട് പറയുന്നത് കേൾക്കണം ആദ്യം. സേഫ് ഗെയിമേഴ്സ് എന്ന് രതീഷ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് സായിയെയും കൂടി ഉദ്ദേശിച്ചാണ്. അതാണ് ജിൻഡോ ഇതിലൊന്നും ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അതിനിടയ്ക്ക് ശ്രീരേഖ വരുന്നുണ്ട്. അഭിനയ കുലപതി ശ്രീരേഖയെ കൊണ്ട് മാത്രം പറ്റുന്ന ചില എക്സ്പ്രഷൻസ് മാൻഡ്രസൻസും ഒക്കെ ഇട്ട് വാരി വിതറുന്നുണ്ട്, ക്യൂട്ട്നെസ് വാരി വിതറി വെറുപ്പിക്കുന്നുണ്ട്. വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ഇപ്പോ ലൈവിൽ നടന്നൊരു കോൺവെർസേഷൻ. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സായിക്ക് കുറച്ച് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നോക്കുവാണ് നമ്മുടെ രതീഷ്. പക്ഷെ സായിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പുള്ളി ഇതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും